നമ്മൾ എപ്പോഴും ലോക്ക്ഡൗണിനെ പറ്റി ഏറ്റവും ആദ്യം നമുക്ക് ലോക്ക്ഡൗൺ എന്താണെന്ന് അറിയില്ലായിരുന്നു. അന്ന് പിന്നീടാണ് നമുക്ക് മനസ്സിലായത് ലോക്ക്ഡൗൺ നമ്മളെ വീട്ടിലിരുത്താനല്ല, ആ സമയം കൊണ്ട് ആരോഗ്യ സംവിധാനത്തെ മെച്ചപ്പെടുത്താനാണ് നമ്മൾ ആ സമയം ഉപയോഗിക്കേണ്ടിയിരുന്നത് എന്ന് മനസ്സിലായത് രണ്ടാം വേവ് വന്നപ്പോഴാണ് എന്ന് മാത്രം. അല്പം വൈകി നമുക്കത് തിരിച്ചറിയാം. ഈ രണ്ടാം വേവിൻ്റെ സമയത്ത് നമ്മുടെ പരമാവധി ശേഷി നമ്മൾ ഉപയോഗപ്പെടുത്തി, പലയിടത്തും നമുക്ക് ശ്വാസം മുട്ടി, കുറച്ചൊക്കെ കഷ്ടപ്പെട്ടു, എങ്കിലും നമ്മൾ അതിനെ അതിജീവിച്ചു. ഇനിയിപ്പോൾ ഒരു തേർഡ് വേവ് വന്നാൽ ഈ നേരത്തെ പറഞ്ഞ കണക്കുകൾ അനുസരിച്ച് ഒരു 55% എന്ന ഒരു തരത്തിൽ സമാധാനവും മറുതരത്തിൽ ആശങ്കയുമായി നിൽക്കുന്ന ഈ കണക്കുണ്ടല്ലോ, നമ്മുടെ സിസ്റ്റം എത്രമാത്രം ഈ കഴിഞ്ഞ രണ്ട് അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് നമ്മുടെ ഈ ആരോഗ്യ സംവിധാനം തയ്യാറെടുത്തിട്ടുണ്ട് മറ്റൊരു ഒരു കോവിഡ് വേവ് വരികയാണെങ്കിൽ അതിനെ നേരിടാൻ? ആ ഈ സമയം ഈ ലോക്ക്ഡൗൺ സമയം ആ തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമ്മള് ഈ വേവ് തുടങ്ങിയപ്പോൾ തന്നെ, സെക്കൻഡ് വേവില് നമ്മൾ ഈ ലോക്ക്ഡൌൺ ഒക്കെ ആരംഭിച്ച സമയത്ത് ഗവൺമെന്റ് എടുത്ത ഒരു തീരുമാനം ഉണ്ടായിരുന്നു, എല്ലാ നിയോജക മണ്ഡലത്തിൽ ഉള്ള PHCകളില് ഐസൊലേഷൻ വാർഡ്സും ഈ ഓക്സിജൻ ബെഡ്സും ഏർപ്പെടുത്തുക, നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിന് താഴെ PHCകളും CHCകളും ഒക്കെ ഏർപ്പെടുത്തുക എന്ന് പറഞ്ഞിരുന്നു. ആ ജോലിയൊക്കെ പലയിടത്തും നന്നായി പുരോഗമിക്കുകയാണ്. പലയിടത്തും ഇതായി കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടൊക്കെ പലയിടത്തും CHCകളിലൊക്കെ ഐസൊലേഷൻ വാർഡും ഓക്സിജൻ ബെഡ്സും ഒക്കെ ഉണ്ടാകും. അപ്പം മൂന്നാം തരംഗത്തിൽ രോഗികളുടെ എണ്ണം കൂടിയാല് കുറച്ചുകൂടി ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ആ രോഗത്തെ ചികിത്സിക്കാനുള്ള ഒരു സംവിധാനം കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു വലിയ ആശങ്ക വേണ്ട. ഇപ്പൊ ഡോക്ടർ അജു പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സീരിയസ് ആകുന്ന രോഗികളുടെ കാര്യത്തിൽ മാത്രം കൺസേൺ കാണിച്ചാൽ മതി. കാരണം ഇത് കോവിഡ് സത്യത്തിൽ മറ്റു രോഗങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയാണല്ലോ. ഇപ്പൊ നമ്മൾ ഒരു സാധാരണ വൈറൽ ഫീവർ വന്നാൽ വൈറൽ ഫീവർ വരുന്ന എല്ലാവരെയും നമ്മൾ കൺസേൺ ആകുന്നില്ലല്ലോ. വൈറൽ ഫീവർ മൂർച്ഛിച്ച് ആശുപത്രിയിൽ എത്തുന്ന ആൾക്കാരുടെ കാര്യം മാത്രമേ സ്റ്റേറ്റിന്റെ ബർഡനായിട്ട് കാണുന്നുള്ളൂ, ബാക്കിയുള്ളവർ അവർക്കറിയാം ആ ഒരു പ്രോബ്ലം. അതുപോലെ തന്നെ കാണണം കോവിഡ്. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ആരോഗ്യപരമായ ചെറുപ്പക്കാർക്കൊക്കെ ഇത് വന്നിട്ട് വളരെ പെട്ടെന്ന് പോകുന്നു, എന്നാൽ നിർഭാഗ്യവശാൽ അത് ഗുരുതരമാകുന്ന കേസുകളുണ്ട്. അത് പിന്നീട് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ കോമോർബിഡിറ്റീസ് ഉള്ള ആൾക്കാരെ എന്ന് തിരിച്ചറിയുന്നുണ്ട് പല കേസുകളും. അപ്പോ അതുകൊണ്ട് തന്നെ ഈ നമ്മൾ സത്യത്തിൽ ഒരു രീതിയിൽ പേടിക്കേണ്ട കാര്യമില്ലാന്നുള്ളതാണ്. മൂന്നാം വേവിൽ വരുമ്പോൾ വേറൊരു നമുക്ക് അനുകൂലമായ സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പൊ വാക്സിനേഷൻ പുരോഗമിക്കുകയാണല്ലോ. ഇപ്പം കഴിഞ്ഞ ദിവസം മെനഞ്ഞാണ് നമുക്ക് 500,000 ഡോസ് ഒരു ദിവസം വാക്സിൻ കൊടുക്കാൻ പറ്റി. ഇപ്പൊ ഇന്നലെ മുഖ്യമന്ത്രി റിവ്യൂ മീറ്റിംഗിൽ പറഞ്ഞത് കേരളം 1,00,000 ഡോസ് വാക്സിൻ കൊടുക്കാനുള്ള കപ്പാസിറ്റി കേരളത്തിലുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, വാക്സിൻ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് സത്യത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരും ഗവൺമെന്റും എല്ലാവരും ഒരുമിച്ച് ഇനി ചെയ്യേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാല് 0 prevalence ആന്റിബോഡി പ്രസൻസ് ഏറ്റവും കുറഞ്ഞ സ്ഥലം കേരളത്തിലായതുകൊണ്ട് നമുക്ക് അവശേഷിക്കുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് വാക്സിനേറ്റ് ചെയ്യാനുള്ള ഒരു വാക്സിനേഷൻ പ്ലാൻ ആണ് കേരളത്തിന് വേണ്ടത്. ഈ വാക്സിൻ വിതരണം കേരളത്തിൽ നിന്ന് വരുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേപോലെ കൊടുക്കുക. അല്ലെങ്കിൽ സാധാരണ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ ഈ PHCകളിൽ നമ്മളുടെ ഇപ്പോൾ നേരത്തെ ഡോക്ടർ ബിജോയ് പറഞ്ഞതുപോലെ ഈ സാധാരണക്കാരായ സർക്കാർ ഡോക്ടർമാർ ഈ തല്ലുകൊള്ളാൻ നിൽക്കുമ്പോഴാണ് ഇവിടുത്തെ അവിടെ വാക്സിൻ ക്ഷാമം നേരിടുകയും കിട്ടിയ വാക്സിൻ വെച്ച് പരമാവധി ആളുകൾക്ക് ഇപ്പം ഡോക്ടർ ശരത്ചന്ദ്രബോസിന് തല്ലു കിട്ടിയത് ഒരു പാലിയേറ്റീവ് രോഗികൾക്ക് ആ വാക്സിൻ കൊടുക്കാം, ബാക്കിയുള്ള ഒരു 10 ഡോസ് ഉള്ളത് പാലിയേറ്റീവ് രോഗികൾക്ക് കൊടുക്കാമെന്ന് തീരുമാനം പറഞ്ഞതിനാണ് അദ്ദേഹത്തിന് കയ്യേറ്റം നേരിടേണ്ടി വന്നത്. അവിടെ ഇങ്ങനെ കഷ്ടിച്ച് അരിഷ്ടിച്ച് അവർ ബുദ്ധിമുട്ടുമ്പോൾ മറുവശത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ വളരെ സുലഭമായി വാക്സിൻ ലഭിക്കാനുണ്ട്, അവർ കോർപ്പറേറ്റ് ബുക്കിംഗ് എടുക്കുന്നു, അല്ലാത്ത ബുക്കിംഗ് എടുക്കുന്നു. അപ്പോൾ നമ്മുടെ വാക്സിൻ കൃത്യമായി നമുക്ക് ലഭ്യമായ വാക്സിൻ തന്നെ കൃത്യമായി ആവശ്യക്കാരിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും വേണ്ടവരിലേക്ക് എത്തിക്കുന്ന നമ്മുടെ ആ പോളിസി അല്ലെങ്കിൽ സ്ട്രാറ്റജി അത് കൃത്യമായിട്ടാണോ? അക്കാര്യത്തിൽ എനിക്ക് ചില സംശയങ്ങൾ തോന്നുന്നു. അതായത് ഇപ്പോ വാക്സിനേഷന്റെ കാര്യത്തിൽ ഇപ്പൊ കേന്ദ്ര നയം 75% കേന്ദ്രം പ്രൊക്യൂറിയത് എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകുകയും 25% സ്വകാര്യ ആശുപത്രികൾക്ക് സ്വന്തം നിലയിൽ പ്രൊക്യൂറിയത് അവരുടെ പ്രയോറിറ്റി അനുസരിച്ച് ഉപയോഗിക്കാവുന്നതുമാണ്. അത് തൽക്കാലം കേന്ദ്രം അത് തുടരുന്നിടത്തോളം കാലം നമുക്ക് അതിൽ ഒരു കൺട്രോൾ ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ 75% നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള വാക്സിനേഷനില് ഇപ്പൊ നേരത്തെ ഡോക്ടർ അജുക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നല്ല വാക്സിനേഷൻ സ്ട്രാറ്റജി നമുക്ക് ഉണ്ടാക്കണം. അടുത്ത 6 മാസത്തേക്കോ 1 വർഷത്തേക്കോ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത്. ഇപ്പോൾ നമ്മൾ 37% ഫസ്റ്റ് ഡോസ് കിട്ടിയ മൊത്തം പോപ്പുലേഷൻ, അതായത് ഇനി 63% ആൾക്കാർക്ക് ഫസ്റ്റ് ഡോസ് തന്നെ കിട്ടാനുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഫസ്റ്റ് ഡോസ് എങ്കിലും കിട്ടി 35% എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊരു 1-2 വർഷത്തേക്ക് നീണ്ടു നിൽക്കാൻ പോകുന്ന ഒരു യജ്ഞമാണ്. അതിനൊരു പ്രോപ്പർ പ്ലാൻ വേണം. നമ്മൾ ആർക്കാണ് ആദ്യം കൊടുക്കേണ്ടതെന്നുള്ളതിന് പ്രയോറിറ്റി വേണം. ഇപ്പൊ 18 മുതൽ 45 വയസ്സിലുള്ളവരിൽ പോലും കോമോർബിഡിറ്റീസ് എന്താണെന്ന് ലിസ്റ്റ് ചെയ്ത് അതുള്ള ആൾക്കാർക്ക് ആദ്യം കൊടുക്കാം. പക്ഷെ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാർ പിന്നെ നിന്നോട്ടെ, അവർ ഏറ്റവും അവസാനം
വാക്സിനേറ്റഡ് ആയാൽ മതി. അത് തന്നെ ആകണം അതിന്റെ സ്ട്രാറ്റജി. അതുപോലെ 45 വയസ്സിനുള്ള എല്ലാവർക്കും നിർബന്ധമായിട്ട് വാക്സിനേഷൻ കിട്ടണം. അപ്പൊ ഈ രണ്ട് വർഷത്തേക്ക് ഇത് എങ്ങനെ വിനിയോഗിക്കാം എന്നുള്ളതിന്റെ ഒരു സ്ട്രാറ്റജി വേണം. നമുക്കിപ്പോ പലപ്പോഴും സംഭവിക്കുന്നത് ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്കൊക്കെ ഒരു ഫ്രീ ഹാൻഡ് കൊടുക്കുമ്പോൾ അവരെയാണ് ഈ ഫേവറേറ്റീസ് ഒക്കെ വരുന്നുണ്ട്. ചില മെമ്പർമാർ അവരുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇത് മാറ്റി വെക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ തുടർന്നാണ് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെ തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ചതുരം ഇതിന്റെ മറ്റേ എക്സ്ട്രീമാണ് നമ്മുടെ കോവിൻ എന്ന് പറയുന്ന പോർട്ടൽ. അവിടെ പോയ ടെക്നോളജി കൊണ്ട് വേറെ ഇന്റർഫറൻസ് ഒന്നുമില്ല, ടെക്നോളജി കൊണ്ട് ചെയ്യാന്ന് പറയാം. പക്ഷെ നമുക്ക് പലർക്കും അതിൽ ആക്സസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് ആ പലർക്കും അത് ആക്സസ് ചെയ്ത് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെ നമ്മുടെ ആരോഗ്യ വകുപ്പ് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു വാക്സിനേഷൻ പ്ലാൻ ഉണ്ടാക്കണം. ആർക്ക് ആദ്യം കൊടുക്കണം, ആരൊക്കെയാണ് പ്രയോറിറ്റി എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഫ്രണ്ട്ലൈൻ വർക്കേഴ്സിന്റെ കാര്യത്തിൽ അത് വളരെ നന്നായിട്ട് ചെയ്തു, നമ്മളെല്ലാം കണ്ടതാണല്ലോ. ഫ്രണ്ട്ലൈൻ വർക്കേഴ്സിനെ നമ്മൾ കോവിഡിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം COVID-19 ആരോഗ്യ ജാഗ്രതാ പോർട്ടലിൽ ഈ ഫ്രണ്ട്ലൈൻ വർക്കർ കാറ്റഗറി തെളിയിച്ചുകൊണ്ട് എൻറോൾ ചെയ്ത് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ അവർക്ക് വാക്സിനേഷൻ നടത്താൻ പറ്റി. അതേപോലെ തന്നെ ഈ മറ്റുള്ള വിഭാഗങ്ങളിൽ കോമോർബിഡിറ്റീസ് ഉള്ള ആൾക്കാരെ, പ്രാധാന്യം അർഹിക്കുന്ന ആൾക്കാരെ, പാലിയേറ്റീവ് കെയർ പേഷ്യൻസ്, ഇങ്ങനെ ഇതുപോലെ തന്നെ അനാഥാലയങ്ങളിലെ വൃദ്ധസദനങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരെ, ഇവർക്കൊക്കെ ആർക്കൊക്കെയാണ് പ്രയോറിറ്റി എന്നുള്ള കൃത്യം പ്ലാൻ ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് ആരോഗ്യ വകുപ്പിന് നടപ്പാക്കാനുള്ള സംവിധാനം ഉണ്ട്. നമ്മുടെ വളരെ ഗ്രാസ് റൂട്ട് വരെ ആശാ വർക്കർമാരിൽ തുടങ്ങി DMO ഹെൽത്ത് സെക്രട്ടറി വരെ എത്തുന്ന നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ട്. അവർക്കിത് നന്നായി പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റും. അവരെ വിശ്വാസത്തിലെടുത്ത് അത് ചെയ്യാൻ ഏൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിൽ ചെയ്യാവുന്ന ഒരു കാര്യം. പക്ഷെ പ്രൈവറ്റ് ആശുപത്രിയുടെ കാര്യം ഇതാണ് നാഷണൽ പോളിസി അങ്ങനെ ആയ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ആരെങ്കിലും തമിഴ്നാട്ടിൽ ഇപ്പോൾ ഇന്നലെ ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരിക്കും കൊടുക്കുന്നു, പ്രൈവറ്റ് ആശുപത്രിയിൽ ഒരു സൗജന്യമാക്കി ഗവൺമെന്റ് റീഫണ്ട് ചെയ്യും. അപ്പൊ അത് ഗവൺമെന്റ് കൺട്രോൾ വരുന്ന ഒരു നില ഉണ്ടായി എന്ന് കേൾക്കുന്നു. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ അന്വേഷിച്ചിരുന്നില്ല.